ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിക്കൊണ്ട് ദൃശ്യം ടു തൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. ദൃശ്യം ആദ്യ ഭാഗത്തോടെ കിടപിടിക്കുന്നത് തന്നെയാണ് രണ്ടാം ഭാഗമെന്നും എന്നാൽ ആദ്യത്തേക്കാൾ മികച്ചതാണ് രണ്ടാം ഭാഗമെന്നൊക്കെയുള്ള പല അഭിപ്രായങ്ങൾ ആണ് സിനിമ കണ്ട ഓരോരുത്തർക്കുമുള്ളത്. ഇതിനിടയിൽ സിനിമയ്ക്ക് മൂന്നാം ഭാഗം ഉണ്ടോ എന്ന ആകാംക്ഷയിലാണ് ചില പ്രേക്ഷകർ. മൂന്നാം ഭാഗം ഉണ്ടാകുമെന്നുള്ള സൂചന നൽകിക്കൊണ്ട് ജിത്തു ജോസഫ് സിനിമയുടെ മൂന്നാം ഭാഗത്തിൻ്റെ സാധ്യതകളെ തുറന്നിട്ടുകൊണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിക്കുകയുമുണ്ടായി അടുത്തിടെ. എന്നാൽ രണ്ടാം ഭാഗത്തോടെ ഈ സിനിമ തീർന്നില്ലേ, ഇനി മൂന്നാമതൊരു കഥയ്ക്ക് സാധ്യതയൊക്കെ ഉണ്ടോ എന്നാണ് ചിലരുടെയെങ്കിലും ചോദ്യം. അത്തരക്കാർക്ക് വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ. സിനിമയിൽ നാം കണ്ട എന്നാൽ കാണാതെ പോയ അടുത്ത ഒരു ഭാഗത്തിന് സാധ്യതകൾ തുടർന്നിടുന്ന കുറച്ച് കാര്യങ്ങളെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. സിനിമ കണ്ട സിനിമയിൽ അതിയായി ലോജിക്കൊക്കെ നോക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടപ്പെടാതെ പോയ ഒരു രംഗമാണ് ജോർജ് കുട്ടി വരുണിൻ്റെ ഭൗതിക ശരീരാവശിഷ്ടങ്ങൾ മാറ്റിവെക്കുന്നത്. സീൽ വെച്ച് കൊണ്ടുപോകുന്ന തെളിവ് മുതൽ ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് മാറ്റുന്നത്, തെളിവൊക്കെ സൂക്ഷിക്കുന്ന മുറിയിൽ ഒരു ക്യാമറ പോലുമില്ലേ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങൾ ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. എന്നാൽ സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങിയ ജിത്തു ജോസഫിൻ്റെ ഒരു ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരു ഫോറൻസിക് വിദഗ്ധനോട് കുറേ നാളുകൾ സംസാരിച്ച് ഒരുപാട് റിസർച്ചുകൾക്ക് ശേഷമാണ് അദ്ദേഹം ഈ കഥ തയ്യാറാക്കിയത്. ക്രൈം സീനുകളിൽ നിന്നും തെളിവുകൾ സീൽ ചെയ്താണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് നിയമമാണെങ്കിലും പലരും അത് ഇന്നത്തെ കാലത്ത് പാലിക്കാറില്ലത്രേ. പിന്നെ യഥാർത്ഥത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ തെളിവുകൾ സൂക്ഷിക്കുന്ന ആ ഭാഗത്ത് ഒരു രീതിയിലുമുള്ള ക്യാമറയും ഇല്ലത്രേ. ജിത്തുവിൻ്റെ വാദം ഇങ്ങനെയാണ്. വാദവും പ്രതിവാദവും എല്ലാം അവിടെ നിൽക്കട്ടെ, സിനിമയിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ ജോർജ് കുട്ടി ഇങ്ങനെയൊക്കെയാണ് എല്ലുകൾ മാറ്റിവെച്ചിട്ടുണ്ടാവുക എന്നത് ഒരു തിയറി പോലെ ആ സിനിമയിലെ കഥാകൃത്തായ വിനയചന്ദ്രൻ പോലീസിനോട് പറയുന്നതാണ് നാം കാണുന്നത്. അതാണ് ശരിയെന്ന് പോലീസുകാരെ പോലെ നമ്മളും വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെയാണ് എല്ലുകൾ മാറ്റിവെച്ചതെന്ന് ഒരിടത്ത് പോലും ജോർജ് കുട്ടി തൻ്റെ വാ കൊണ്ട് ആരോടും പറയുന്നില്ല. ഡയറക്ടറിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ പോലുമല്ല ആ രംഗങ്ങൾ ജോർജ് കുട്ടി എല്ലുകൾ മാറ്റിവെക്കുന്നതായിട്ട് കാണിക്കുന്നത്. വിനയചന്ദ്രൻ പോലീസിനോട് പറയുന്ന തിയറിയാണ് ഇതെല്ലാം തന്നെ. ഫൈനൽ ഔട്ട് ശരിയായതുകൊണ്ട് നമ്മളെല്ലാം തന്നെ വിനയചന്ദ്രൻ പറഞ്ഞത് അപ്പാടെ വിശ്വസിച്ചു. എന്നാൽ ജോർജ് കുട്ടിയുടെ പേഴ്സ്പെക്റ്റീവിൽ ഇങ്ങനെയല്ല സംഭവിച്ചതെങ്കിലോ? അദ്ദേഹം വിനയചന്ദ്രനോട് പോലും പറയാത്ത മറ്റൊരു തിയറി ഉപയോഗിച്ചാണ് അദ്ദേഹം ആ എല്ലുകൾ മാറ്റിയതെങ്കിലോ? ഇവിടെയാണ് യഥാർത്ഥത്തിൽ മൂന്നാം ഭാഗത്തിലേക്കുള്ള കഥയുടെ സാധ്യതകൾ തുറക്കുന്നത്. വിനയചന്ദ്രൻ പോലീസിനോട് പറയുന്നതല്ലാത്ത ജോർജ് കുട്ടി യഥാർത്ഥത്തിൽ ചെയ്ത മറ്റൊരു കഥ ഉണ്ടെങ്കിലോ? ആസിഡ് ഒഴിച്ച് അസ്ഥികൾ നശിപ്പിക്കുന്നതായിട്ടാണ് വിനയചന്ദ്രൻ പോലീസുകാരോട് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ജോർജ് കുട്ടി ആ അസ്ഥികൾ എന്താണ് ചെയ്തത്? ജോർജ് കുട്ടിക്ക് ശരിക്കും അത് നശിപ്പിക്കാൻ സാധിച്ചോ? ഗീതയ്ക്കും പ്രഭാകരനും മരണാനന്തര ചടങ്ങുകൾ ചെയ്യാൻ കൊടുത്തത് യഥാർത്ഥ അസ്ഥികൾ തന്നെയായിരിക്കുമോ? തൻ്റെ കുടുംബത്തെ നശിപ്പിക്കാൻ നടക്കുന്നവർക്ക് മുൻപിലേക്ക് തെളിവുകൾ ഇട്ടുകൊടുക്കാൻ വിധിയാണ് ജോർജ് കുട്ടിയെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടണം. സരിതയും സരിതയുടെ ഭർത്താവും തങ്ങളെ ചതിച്ചു എന്ന് മനസ്സിലാക്കിയ റാണി തൻ്റെ റൂമിലെ സംഭാഷണങ്ങൾ അവർ കേൾക്കുമെന്നറിഞ്ഞിട്ടും അന്ന് രാത്രി സരിതയെപ്പറ്റി പറഞ്ഞ് കരഞ്ഞത് യഥാർത്ഥത്തിൽ അവർ കേൾക്കാൻ തന്നെയായിരുന്നുവോ? കാരണം സിനിമയുടെ കഥയുമായി വലിയ ബന്ധമില്ലാഞ്ഞിട്ട് കൂടി റാണിയുടെ ആ സംഭാഷണത്തിന് ശേഷം അസ്വസ്ഥരാകുന്ന സരിതയെയും ഭർത്താവിനെയും നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാണ് അത്തരമൊരു രംഗം അവിടെ ഉൾപ്പെടുത്തിയത്? ആ രംഗത്തിന് ശേഷം ഇലക്ട്രോണിക് ഉപകരണം ഓഫ് ചെയ്ത് കുറ്റബോധത്തോടെ എങ്ങോട്ടോ പോകുന്ന സരിതയെ നമുക്ക് കാണാം. തൻ്റെ പ്രവൃത്തികളിൽ തങ്ങൾ അതിയായ കുറ്റബോധത്തിലാണെന്ന് ആ കഥാപാത്രങ്ങളെ വെച്ച് കാണിക്കേണ്ടത് എന്തിനായിരുന്നു? സിനിമയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരാവശ്യവുമില്ലാത്ത ആ രംഗം ക്ലൈമാക്സിനോട് അടുക്കുന്ന ആ സമയത്ത് എന്തിനാണ് ഒരാവശ്യവുമില്ലാതെ ആഡ് ചെയ്തതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്? അന്ന് രാത്രി ജോർജ് കുട്ടിക്ക് അവരുടെ ഭാഗത്തു നിന്ന് ഒരു സഹായം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മളിവിടെ ചിന്തിക്കണം. ഏറ്റവും ഒടുവിലായിട്ട് ജോർജ് കുട്ടി കോടതിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴും ഈ കഥാപാത്രങ്ങളെ നമുക്ക് കാണാം. കൃത്യമായും അവിടെയും ഇവരെ സംവിധായകൻ പ്ലേസ് ചെയ്തതിലൂടെ ആ കഥാപാത്രങ്ങൾക്ക് ഈ സിനിമയിൽ വലിയൊരു ഇമ്പോർട്ടൻസ് തന്നെ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ കാണാത്ത മറ്റെന്തൊക്കെയോ അന്ന് രാത്രി അവിടെ നടന്നിട്ടുണ്ടാകണം. വിനയചന്ദ്രൻ പറഞ്ഞതല്ലാത്ത മറ്റൊരു തിയറി കൂടെ തീർച്ചയായിട്ടും ഉണ്ടാകണം, അതും ജോർജ് കുട്ടിയുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തി മൂന്നാമതൊരു കഥയ്ക്ക് ഇവിടെ സാധ്യത തീർച്ചയായിട്ടുമുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.